हाई गाइस एल्ला कूट्टुकार्क्कुम इन्फोपीडियुडे पुतिरु वीडियोयिलेक्क स्वागतम। चिल अवसरंगळिल नम्मल मट्टुल्लवरे डिस्टर्ब चेय्युन्न तरत्तिलुळ्ळ पल कार्यंगळुम चेय्यारुण्ड्। एन्नाल पिन्नीड अतिन्टे परिणतफलम नाम तन्ने अनुभविक्केंडि वरुम। എന്നാൽ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കുള്ള ശിക്ഷ അപ്പോൾ തന്നെ നമുക്ക് കിട്ടാറുണ്ട്। അത്തരത്തിൽ ക്യാമറയിൽ പതിയപ്പെട്ട ചില സംഭവങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്। വീഡിയോയിലേക്ക് പോകും മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ। ദിവസവുമുള്ള അപ്ഡേറ്റുകൾക്കായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യൂ। വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യൂ। പ്രാങ്ക് എന്ന പേരിൽ നമ്മൾ ഒരുപാട് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് കണ്ടിട്ടുണ്ട്। അത്തരത്തിൽ വളരെയധികം പബ്ലിക് ന്യൂസൻസ് ആയ ഒരു പ്രാങ്ക് ആണ് ട്രെയിൻ ഹോൺ പ്രാങ്ക്। കാറിന്റെ ഹോണിന്റെ ശബ്ദം മോഡിഫൈ ചെയ്ത് ട്രെയിനിന്റെ ഹോൺ സൗണ്ട് പോലെയാക്കി ജനങ്ങളെ പ്രാങ്ക് ചെയ്യുന്നതാണ് ഇതിന്റെ ഒരു കോൺസെപ്റ്റ്। ഇതുപോലെ ഡൈനാമിക് ഡൂഡ് എന്ന രണ്ട് യൂട്യൂബേഴ്സ് ചേർന്ന് ഇതുപോലെ ജനങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുകയായിരുന്നു। പ്രായമായവർ പോലും ഇവരുടെ പ്രാങ്കുകൾക്ക് ഇരയാകാറുണ്ട്। അത്തരത്തിൽ ഒരിക്കൽ ഇവർ ഒരു ഫുഡ് ഷോപ്പിൽ പോയി എന്തോ ഡ്രിങ്ക് ഓർഡർ ചെയ്തു। ഓർഡർ ചെയ്ത ഫുഡ് നൽകുവാൻ വന്ന വർക്കറെ ഇവർ തങ്ങളുടെ കാറിന്റെ ഹോൺ അടിച്ച് പേടിപ്പിക്കുവാൻ ശ്രമിച്ചു। എന്നാൽ ശബ്ദം കേട്ടതും കലിപ്പായ ആ ജോലിക്കാരി തന്റെ കയ്യിലുണ്ടായിരുന്ന ഡ്രിങ്ക്സിനെ കാറിലേക്ക് വലിച്ചെറിയുകയാണ് ചെയ്തത്। വിമാനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ താഴെയുള്ള ദൃശ്യങ്ങളെ കാണുവാൻ വളരെയധികം മനോഹരമാണ്। തീർച്ചയായും നമുക്കതിനെ ഫോട്ടോ എടുക്കുവാനും വീഡിയോ എടുക്കുവാനും ഒക്കെ തോന്നാറുണ്ട്। അത്തരത്തിൽ വിമാനത്തിൽ പോവുകയായിരുന്ന ഇദ്ദേഹം വിൻഡോയിലെ ചെറിയ ഡോർ ഓപ്പൺ ചെയ്ത് ഫോട്ടോ എടുക്കുവാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു। പുറത്തേക്ക് ക്യാമറ ഒന്ന് കൊണ്ടുപോയത് മാത്രമേ അദ്ദേഹത്തിന് ഓർമ്മയുള്ളൂ। വിമാനത്തിന്റെ വേഗത കാരണം ആ ക്യാമറ പറന്നു പോവുകയാണ് ചെയ്തത്। ഇതുപോലെ അമേരിക്കയിൽ ഒരാൾ ജേക്കോ സ്കൈ പ്ലെയിനിൽ പറക്കുമ്പോൾ തന്റെ ഐഫോണിനെ വെച്ച് താഴെയുള്ള ചിത്രങ്ങൾ എടുക്കുവാൻ വേണ്ടി പുറത്തേക്ക് എടുത്തതായിരുന്നു। എന്നാൽ ഉടൻ തന്നെ ജനാല വഴി ഈ ഐഫോൺ പുറത്തേക്ക് പോവുകയാണ് ചെയ്തത്। ഒരുപാട് പേർക്ക് തങ്ങളുടെ ബോഡിയെ ഫ്ലെക്സിബിളായി വളയ്ക്കുവാൻ സാധിക്കാറുണ്ട്। ഇതുപോലെ ഈ പെൺകുട്ടിക്ക് തന്റെ കാലുകളെ വളരെ ഉയരത്തിൽ ഉയർത്തുവാൻ സാധിക്കും। എന്നാൽ ഒരിക്കൽ ഇവർ ഇവരുടെ കാൽ ഇതുപോലെ ഉയർത്തുമ്പോൾ ഇവരുടെ കാലിലുണ്ടായിരുന്ന ഹീൽസ് റൂഫിൽ തട്ടി നിൽക്കുകയുണ്ടായി। എത്ര ശ്രമിച്ചിട്ടും അവർക്കതിനെ തിരികെ എടുക്കുവാൻ സാധിച്ചില്ല। ഒടുവിൽ ഹാമറും സ്ക്രൂ ഡ്രൈവറും കൊണ്ട് തട്ടി ഇളക്കിയാണ് ഇവർ ഇവരുടെ കാലുകളെ പുറത്തെടുത്തത്। റോഡിൽ കൂടി വെറുതെ പോകുന്ന നായയെ നമ്മൾ ഒരിക്കലെങ്കിലും അങ്ങോട്ട് പോയി ആക്രമിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടാകും। എന്നാൽ ഇദ്ദേഹം കൂട്ടിനകത്ത് കിടക്കുകയായിരുന്ന ഒരു നായയെ അങ്ങോട്ട് പോയി ആക്രമിക്കുകയാണ് ചെയ്തത്. കൂട്ടിനുള്ളിലുണ്ടായിരുന്ന നായ ഇദ്ദേഹത്തെ കണ്ട് വളരെയധികം കുരയ്ക്കുവാൻ ആരംഭിച്ചു. ഇദ്ദേഹം കൂട്ടിനടുത്തേക്ക് പോയി തന്റെ കാൽ കൊണ്ട് ആ നായ കിടന്നിരുന്ന കൂട്ടിലേക്ക് ചവിട്ടുകയുണ്ടായി. എന്നാൽ ഒരു സമയമായപ്പോഴേക്കും ഈ നായ അദ്ദേഹത്തിന്റെ കാലിനെ കടിച്ചു പറിക്കുകയും ചെയ്തു. അടുത്ത ഈ ഒരു വീഡിയോ ദൃശ്യം റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്നും പകർത്തപ്പെട്ട ഒരു ദൃശ്യമാണ്। ഒരു പാസഞ്ചർ മദ്യപിച്ചിട്ട് ഒരു ക്യാബിന്റെ ഡ്രൈവറുമായി ഒരുപാട് വഴക്കു കൂടുകയായിരുന്നു. ഡ്രൈവർ ഒരുപാട് സമയം ഇതിനെ സഹിച്ചു. എന്നാൽ കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ആ പാസഞ്ചർ റോഡിലേക്ക് ഒരു ബോട്ടിൽ വലിച്ചെറിയുകയും ചെയ്തു. ഇത് എല്ലാം ആയപ്പോഴേക്കും ആ ക്യാബ് ഡ്രൈവർ കാറിൽ നിന്ന് ഇറങ്ങുകയും ആ പാസഞ്ചറെ വലിച്ചു പുറത്തേക്കിടുകയും ചെയ്തു. ഉടൻ തന്നെ ആ ക്യാബിന്റെ ഡ്രൈവർ ആ കാറിനെയും വളച്ച് തിരികെ പോവുകയും ചെയ്തു. ഇതുപോലെ ചൈനയിൽ നടന്ന ഒരു സംഭവമാണ് ഇത്. ട്രാഫിക് സിഗ്നലിൽ നിൽക്കുകയായിരുന്ന ഒരു കാറിൽ നിന്നും ഒരു പെൺകുട്ടി വേസ്റ്റിനെ പബ്ലിക് റോഡിലേക്ക് വലിച്ചെറിയുകയുണ്ടായി. ഇത് കണ്ടുകൊണ്ട് ബൈക്കിൽ വന്ന ഒരു യാത്രക്കാരൻ തന്റെ ബൈക്ക് നിർത്തി ആ വേസ്റ്റിനെ എടുത്ത് തിരികെ അവരുടെ കാറിലേക്ക് ഇട്ടതിന് ശേഷം അവിടെ നിന്നും സ്ഥലം വിടുകയും ചെയ്തു.
ജെർമി എന്ന ഇദ്ദേഹം ബി ബി സിക്ക് വേണ്ടി ഒരു മലയോര പ്രദേശത്തു കൂടി ഡോക്യുമെന്ററി ചിത്രീകരിക്കുകയായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഇദ്ദേഹത്തിന്റെ കാറിന്റെ ഹാൻഡ് ബ്രേക്ക് ഫെയിലുവറായി. ഇതുമൂലം ഇദ്ദേഹം കാറിന് പുറകിലായി ഒരു മരത്തടി കെട്ടിവെക്കുകയുണ്ടായി. കാർ പുറകിലേക്ക് ഉരുളുന്ന സമയത്ത് ഈ മരത്തടിയിൽ തട്ടി നിൽക്കും. ഇതായിരുന്നു ഇദ്ദേഹത്തിന്റെ ഐഡിയ. കുറച്ചു ദൂരം എല്ലാം ശരിയായി തന്നെയാണ് പോയത്. എന്നാൽ കുറച്ചു ദൂരം പിന്നിട്ടപ്പോഴേക്കും മല ഇറങ്ങുന്ന സമയത്ത് ഈ മരത്തടി ഉയർന്നു വന്ന് കാറിന്റെ പുറകിലുള്ള ഗ്ലാസിനെ തകർക്കുകയും ചെയ്തു. അമേരിക്കയിലെ ഒരു ഹൈവേയിൽ വെച്ച് ഒരു പെൺകുട്ടി തന്റെ കാറിനെ ഹൈവേയുടെ നടുവിൽ നിർത്തിയിട്ടതിനു ശേഷം റോഡിന്റെ മറ്റൊരു സൈഡിലേക്ക് നടന്നു പോവുകയുണ്ടായി. ആ പെൺകുട്ടി മദ്യലഹരിയിൽ ആയിരുന്നതുകൊണ്ട് ഒരുപാട് പബ്ലിക് ന്യൂസൻസുകൾ ഉണ്ടാക്കുവാൻ തുടങ്ങിയിരുന്നു. മാത്രമല്ല റോഡിന് നടുവിൽ നിർത്തിയിട്ടിരുന്ന ഈ കാർ കാരണവും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഒടുവിൽ അവിടെ കൂടി നിന്നവർ ഇവരെ പിടിച്ച് കാറിന്റെ അകത്ത് കയറ്റി. ആ സമയത്ത് അവിടെ എത്തിയ പോലീസ് ഇവർക്കെതിരെ പബ്ലിക് ന്യൂസൻസ് കേസിന് 25,000 രൂപ പിഴ ഈടാക്കുകയും ചെയ്തു. ഒരുപാട് പേർക്ക് പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നത് വളരെയധികം ഇഷ്ടമാണ്. അത്തരത്തിൽ ഈ ഒരു പെൺകുട്ടി സമുദ്രതീരത്ത് ഒരു കൈയിൽ ബ്രെഡും മറ്റൊരു കൈയിൽ ഫോണുമായി നിൽക്കുകയായിരുന്നു. പക്ഷികളെ കണ്ടതും ഇവർ തന്റെ കയ്യിലുണ്ടായിരുന്ന ബ്രെഡിന് പകരം ഫോണിനെയാണ് വലിച്ചെറിഞ്ഞത്. പ്രണയിക്കുന്ന സമയത്ത് നമ്മൾ പ്രണയിക്കുന്നവർക്ക് മുൻപിൽ ലവ് പ്രൊപ്പോസ് ചെയ്യുവാൻ വേണ്ടി ഒരുപാട് വ്യത്യസ്തതകൾ തിരഞ്ഞെടുക്കാറുണ്ട്. അത്തരത്തിൽ മയക്കുന്ന ഇദ്ദേഹം ബോട്ടിൽ വെച്ച് ഈ ഒരു പെൺകുട്ടിയെ റിംഗ് കൊടുത്ത് പ്രൊപ്പോസ് ചെയ്യുവാൻ പ്ലാൻ ചെയ്യുകയായിരുന്നു. ക്യാമറമാൻ റിങ്ങിരുന്ന ബോക്സ് എറിഞ്ഞു കൊടുക്കുന്ന സമയത്ത് അല്പം ഫോഴ്സ് കൂടുകയും ഈ ബോക്സ് കടലിലേക്ക് വീഴുകയുമാണ് ചെയ്തത്. ചില അവസരങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന റോഡിൽ കൂടി സഞ്ചരിക്കുവാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടാറുണ്ട്. അത്തരത്തിൽ ഇദ്ദേഹം റോഡിൽ കൂടി ഒഴുകുന്ന വെള്ളത്തിൽ കൂടി സൈക്കിൾ ഉപയോഗിച്ച് ക്രോസ് ചെയ്യുവാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ വെള്ളത്തിന്റെ ശക്തി കാരണം ഈ സൈക്കിൾ ഈ ഒഴുക്കിൽ പെടുകയും സൈക്കിളിനെയും അദ്ദേഹത്തിനെയും ഈ വെള്ളം കൊണ്ടു പോവുകയും ചെയ്തു. അവസാനത്തെ ഈ വീഡിയോയിൽ മഴ പെയ്ത് നാശമായി കിടന്നിരുന്ന ഒരു റോഡ് മുറിച്ച് കടക്കുകയായിരുന്നു ഇവർ. എന്നാൽ സഞ്ചാരികളിൽ ഒരാൾ പതിയെ പിടിക്കേണ്ട കയറിനെ നല്ലവണ്ണം ഫോഴ്സിൽ പിടിക്കുകയുണ്ടായി. ഇതുമൂലം കയർ വളഞ്ഞ് അദ്ദേഹം ആ ചെളിക്കുഴിയിലേക്കാണ് വീണത്. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യൂ. ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദിവസവുമുള്ള അപ്ഡേറ്റുകൾക്കായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യൂ.